പി എസ് സി റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ കെ എസ് എഫിയിലും കെ എസ് സി ബിയിലും താൽക്കാലിക ജീവനക്കാരെ തിരികെ കയറ്റി നിയമനം തടയുന്നതായി പരാതി. പി എസ് സി പട്ടിക നിലവിൽ വന്ന് 3 മാസം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും ഇതുമൂലം നിയമനം നൽകിയിട്ടില്ല. മാനേജർ, ജൂനിയർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലായി കെ എസ് എഫിയിൽ മാത്രം 1488 ഒഴിവുകളാണുള്ളത്. പി എസ് സി ലിസ്റ്റ് നിലനിൽക്കെ ഈ ഒഴിവുകളിൽ ഇപ്പോൾ തൊഴിലെടുക്കുന്നത് താൽക്കാലിക ജീവനക്കാരാണ്. വിമുക്ത ഭടന്മാരുൾപ്പെടെ ഉള്ളവരെയാണ് താൽക്കാലികമായി ഈ വിധം നിയമിക്കുന്നത്. പലപ്പോഴും മതിയായ യോഗ്യത ഇല്ലാത്തവരാണ് ഈ വിധം താൽക്കാലിക സംവിധാനത്തിൽ ജോലിയെടുക്കുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. ഇതുമൂലം പി എസ് സി ലിസ്റ്റിലുള്ളവരുടെ നിയമനമാണ് തടയപ്പെടുന്നത്. കെ എസ് സി ബിയിലാകട്ടെ 10-ാം ക്ലാസ് പാസ്സായ മസ്ദൂർമാരെയും ലൈൻമാൻമാരെയും താൽക്കാലികമായി കാഷ്യർമാരായി നിയമിച്ചാണ് ഒഴിവുകളില്ലെന്ന് വരുത്തി തീർക്കുന്നത്. താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള നിബന്ധനകൾ പാലിക്കാതെയാണ് കെ എസ് സി ബിയിലും കെ എസ് എഫ് ഇയിലും ഈ വിധം താൽക്കാലികക്കാരെ നിയമിക്കുന്നതെന്നും പി എസ് സി ലിസ്റ്റിലുള്ളവർ കുറ്റപ്പെടുത്തുന്നു. യഥാർത്ഥ യോഗ്യത ഉള്ളവർക്കാണ് സർക്കാരിൻ്റെ ഈ നടപടിയിലൂടെ അവസരമില്ലാതാകുന്നത്. എന്നാൽ പി എസ് സി ലിസ്റ്റ് കിട്ടാത്തതിനാലാണ് ഇത്തരത്തിൽ താൽക്കാലികമായി വിമുക്തഭടന്മാരെ നിയമിച്ചിരിക്കുന്നതെന്ന് കെ എസ് എഫ് ഇ വൃത്തങ്ങൾ അറിയിച്ചു. ലിസ്റ്റ് ലഭിച്ചാലുടൻ നിയമനം നൽകുമെന്നും അവർ വിശദീകരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.